കഴിഞ്ഞ ദിവസം പി സി ജോർജും മകൻ ഷോൺ ജോർജും തൻ്റെ ജനപക്ഷം പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിച്ചിരുന്നു. ഡൽഹിയിൽ വെച്ചായിരുന്നു ലയന സമ്മേളനം. തുടർന്ന് പി സി ജോർജും മകനും ഒപ്പമുള്ളവരും ബി ജെ പി അംഗത്വം സ്വീകരിച്ചു. പി സി ജോർജ് നമ്മുടെ പ്രതിനിധി ശ്രീജിത്തിനോട് സംസാരിച്ചു കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ്. ചില കള്ളന്മാരെ പറ്റി പറയുന്നത് മുസ്ലിം വിരോധമല്ല. ഈരാറ്റുപേട്ടയുടെ പിന്തുണ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എസ് ഡി പി ഐ വോട്ടുകൾ ഒരാൾക്കു മാത്രമായി ചെയ്തതാണ് കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് കാരണമെന്നും പി സി ജോർജ് പറഞ്ഞു. ഞാൻ എന്നെ തെറി പറഞ്ഞവന്മാർ നിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞത് ശരിയാ. അപ്പൊ നിങ്ങളെല്ലാം കൂടെ പി സി വെട്ടലെ മുസ്ലിം വോട്ട് വേണ്ടെന്ന് പറഞ്ഞതാക്കി. അങ്ങനെ കുറെ വൃത്തികെട്ടന്മാർ അത് തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു നിലപാടില്ല. മുസ്ലിം അങ്ങനെ വോട്ട് വേണമെന്ന് പറയുമ്പോൾ ലോകത്ത് ഏതെങ്കിലും പൊട്ടം പറയുമോ? മുതു പൊട്ടം ഒരു വിവരമില്ലാത്ത പോലും പറയും വോട്ട് വേണം സ്ഥാനാർത്ഥിയാണ്. അതൊക്കെ കളിയുടെ ഭാഗമാണ്. പറയാം ആ കളിച്ചവരൊക്കെ എന്ത് ചെയ്യും? ഒരുത്തൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ആജീവിതത്തിലായി ആ കളികളത്തെ. വേറൊരുത്തൻ വലിയ ഇമാമായിരുന്നു, ഇപ്പൊ അവന് കാക്കായി മാറി. എന്നാന്നറിയോ പള്ളിയിൽ നിന്ന് അടിച്ചു വിട്ടു. അറിഞ്ഞോ? ഒക്കെ ഞാൻ പേരിച്ചു പറയാം. രണ്ട് മാന്യന്മാരായി ഈ വെയിലാറ്റുള്ള ജനങ്ങളെ കളിപ്പിച്ച് വഞ്ചിച്ചത്. ആ രണ്ടാവുമ്പോൾ ഒരുത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നിപ്പോൾ മര്യാദയായിട്ട് മിണ്ടായിരിക്കാൻ വരായി. ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്നത് നല്ലതെന്നല്ല കേട്ടോ, ഞാൻ ദുഃഖിതനാണ്. ഒരുത്തിന് അസുഖം വരാൻ പാടില്ല, പക്ഷേ ദൈവനിശ്ചയം. മറ്റവരെന്ത് ചെയ്യും? വലിയ ഉസ്താദായിട്ട് കിടന്ന് പള്ളി നീ അടിച്ചു വിട്ടു, ഇപ്പൊ കാക്കയാവും. പക്ഷേ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മുസ്ലിം വിരോധം അങ്ങനെ മുസ്ലിം വിരോധമല്ല. രണ്ട് കള്ളന്മാരെ പറ്റി കാര്യം പറയുന്നതിന് അതിനകത്ത് മുസ്ലിം വിരോധമാണ്. ഇവിടെ എത്ര മുസ്ലിങ്ങൾ എന്റെ കൂടെ ഇരിക്കുന്നു. ആദ്യം മാറ്റിക്കോളാം, ധൈര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും മാറ്റിക്കോളാം. ഈരാറ്റയുടെ പിന്തുണ എന്നാ എനിക്കുണ്ടായിരുന്നു? 80 തോന്നി നിൽക്കുക. ഞാൻ 7 ലക്ഷം നിന്നില്ലേ, എപ്പോഴാണ് കിട്ടിയത്? എനിക്ക് ഈരാറ്റോട്ടത് കിട്ടാവുന്ന 1710 കിട്ടിയത്. തന്റെ ബി ജെ പി പ്രവേശനത്തിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു എന്നും പി സി ജോർജ് അവകാശപ്പെട്ടു. 2 കൊല്ലം മുൻപെങ്കിലും ബി ജെ പിയിൽ ചേരേണ്ടതായിരുന്നു. റബ്ബർ വില വർധനയിലടക്കം ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് കിട്ടിയെന്നും പി സി ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ അടുപ്പോൾ എന്തിന് ഈ നിയോജക പൂഞ്ഞാർ ഇപ്പൊ എന്നെ ഫോൺ എടുത്ത് നോക്കാണ് പലരുടെയും പേര്. അതിനകത്ത് കോൺഗ്രസ് വലിയതാക്കന്മാരെ വിളിച്ചത് എനിക്കൊരു മടിയില്ല. അവർ പേര് പറയുന്ന മര്യാദ അല്ല അത്. മേല് ഒരാൾക്കെന്നെ വിളിക്കാൻ പറ്റും, രഹസ്യം പറയാൻ പറ്റും, അതുകൊണ്ട് ഞാൻ പറയാം. പി സി ജോർജ് മുന്നണിയിൽ എത്തിയാൽ ബി ജെ പി ലക്ഷ്യമിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറെ കാലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വോട്ടുകൾ കൂടി ബി ജെ പിയിലേക്ക് എത്തിയാൽ ബി ജെ പിക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന്. ഇപ്പോൾ പി സി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പല സഭാ ബിഷപ്പുമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനം. സ്വാഭാവികമായും നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് വോട്ടിൽ അതെങ്ങനെ പ്രതിഫലിക്കും? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മുഴുവൻ മഠയന്മാരാണെന്നായിരിക്കും കരുതണ്ട. ആ പാവങ്ങളെ കുറെ ആളുകളായി LDP UDA കൂടെ വഞ്ചിച്ചു ഇട്ടിരിക്കുക. അവർ മനസ്സിലാക്കിയിട്ടുണ്ടല്ല. ഞാൻ നമ്മുടെ ബിഷപ്പുമാരെയും ഇതിന് പ്രത്യേകിച്ച് പറയുന്നത് എല്ലാവരെയും അല്ലെങ്കിലും വളരെ പ്രമുഖരായ പിതാക്കന്മാരെ കണ്ട് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ആ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയും കൂടെ അനുവാദം വിജയിപ്പിച്ചാലല്ല ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ അനുഗ്രഹിച്ചു വിട്ടു. ഏറ്റവും സഭയുടെ വലിയ ആള് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു. അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. വേഗം ചേരു ജോർജെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മനസ്സിലായില്ലേ? ബി ജെ പി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. പത്തനംതിട്ടയുടെ MP ആയി കേന്ദ്രത്തോട് 1000 കോടി രൂപ ആവശ്യപ്പെട്ടാലും അവർ അനുവദിക്കും. പിൽഗ്രിം ടൂറിസത്തിന് പത്തനംതിട്ടയിൽ വലിയ സാധ്യതയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളുടെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ലെന്നും പി സി ചൂണ്ടിക്കാട്ടി. ആ ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലം സ്വാഭാവികമായി ആ ശബരിമലയെ സംബന്ധിച്ച് പാർലമെന്റ് ശക്തമായിട്ട് വാദിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ MPക്കില്ലേ? അത് മാത്രമാണോ? പത്തനംതിട്ട മാത്രമല്ലെന്ന്, പത്തനംതിട്ട എന്ന് അവിടുന്ന് ഒരു പിൽഗ്രിം ടൂറിസത്തിന്റെ പ്രാധാന്യം വലിയ രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് വളരെ സപ്പോർട്ട് ചെയ്യുന്നത്. ചെയ്യാവുന്ന ഒരു കാര്യം എന്താ? ശബരിമല അവിടെ നിന്ന് ഇറങ്ങി ബാബരു പള്ളിയുണ്ട് എരുമേലി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുണ്ട്, പിന്നെ ഹൈന്ദവ ക്ഷേത്ര പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ വാഗമണ്ണിൽ വരുമ്പോൾ നമ്മുടെ മുരുകമ്പനയുണ്ട്, അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ കഴിയുമോ? അല്ല, അത് പറഞ്ഞ് ജയിക്കാനല്ല, എനിക്ക് അങ്ങനെ ജയിക്കാൻ വേണ്ടി മറ്റേ വർത്താനം പറഞ്ഞ ഇടപാട് എനിക്കില്ല. അതുപോലെ തന്നെ വാഗമണ്ണിൽ കുരിശുമലയുണ്ട്, അതിനടുത്ത് അള്ളാപ്പാറയുണ്ട്. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടി
ഒരു 1,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കണമെന്ന് ഞാൻ നിമിഷം അവരെ അനുവദിക്കും. അതിന് പറയാൻ ആൾ വേണ്ടേ? മനസ്സിലായോ? ഞാൻ പറഞ്ഞ അനുവദിക്കും എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ആ എം പി ഞാൻ പറയും, പറഞ്ഞ അനുവദിക്കും, ഒരു സംശയം വേണ്ട. പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു എം പി ആകണം എന്നുള്ള ആഗ്രഹം താങ്കളെ സംബന്ധിച്ചുണ്ടോ? പ്രത്യേകിച്ച് ശബരിമല പോരാട്ടത്തിലൊക്കെ മുന്നിൽ നിന്ന ആളാണ് താങ്കൾ. ഈ പറയുന്ന ക്രൈറ്റീരിയ പ്രകാരം അതിൽ വെക്കാവുന്ന ഒരാളാണ് താങ്കൾ. അത് നിങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുന്നത്, അത് ജനം തീരുമാനിക്കണം. ഞാനിപ്പം നിൽക്കും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ബി ജെ പി എന്ന നേതാവ് പറയുന്ന പി സി പറയും പത്തനംതിട്ട നിൽക്കാൻ പറയാം, പോയി നിൽക്കും. നിൽക്കണ്ട, കോട്ടയത്ത് പോകുമ്പോൾ കോട്ടയത്ത് പോകും. മാസപ്പടി വിവാഹത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം പിണറായിക്കും കുടുംബത്തിനും ഉറക്കം നഷ്ടപ്പെട്ടുവെന്നും പി സി ജോർജ് പറഞ്ഞു. പിണറായിയും കുടുംബവും നടത്തുന്ന കൊള്ള ജനങ്ങൾക്ക് മനസ്സിലായെന്നും പി സി ന്യൂസ് 18നോട് പറഞ്ഞു. എസ് എഫ് ഐ തന്നെ അന്വേഷിക്കണം, ഇല്ല ഇത് തെളിയല. അത് കോടതി നിരീക്ഷണം വന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞ് ഹൈക്കോടതി ചോദിച്ചു. 12-ാം തീയതിക്ക് ഞാൻ തീരുമാനമെടുത്തോളാം പറഞ്ഞു. മനസ്സിലായി? 12-ാം തീയതിക്ക് ഞാൻ തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതി വാദമെന്ന് വർത്തമാനം പറയുന്ന ജഡ്ജി പറഞ്ഞിരിക്കുകയാണ്. അതിൽ പറയപ്പോഴാണ് ജഡ്ജി ഇല്ല കേട്ടത്. അപ്പോൾ 12-ാം തീയതി കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു. മുഖ്യമന്ത്രി വീണ്ടും ഇന്നലെയും സഭയിൽ പറയുന്നുണ്ട് കൈകൾ ശുദ്ധമാണ്, ഇതൊന്നും സംഭവിക്കില്ല. പറയട്ടെ, ഞാൻ എങ്ങനെ അറിഞ്ഞത് എന്നോട് ചോദിക്കുക. മുഖ്യമന്ത്രി ഓഫീസിലും എൻ്റെ ആളുണ്ടെന്നുള്ള പ്രചരണം, വീട്ടിലും എൻ്റെ ആളുണ്ടെന്ന് പ്രചരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിങ്ങാന്നും പുള്ളിയും വീട്ടുകാരും ഉറങ്ങിയിട്ടില്ല. പുള്ളി ആശുപത്രിയിലാക്കേണ്ടി വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് ആധികാരികട്ടാണ് പറഞ്ഞത്. ഇന്നലെ ഈ കഴിഞ്ഞ രാത്രിയിലും അതിന് മുമ്പത്തെ രാത്രിയിലും പിണറായി വിജയനും വീട്ടിൽ ഉറക്കം നടന്നിട്ടില്ല. എല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടിപ്പാ. പി സി ജോർജാണ് ശ്രീയത്തിനോട് സംസാരിച്ചത്. വിശദമായി തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനിലുണ്ടാകും. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപവും ന്യൂസ് 18ലൂടെ പ്രേക്ഷകർക്ക് കാണാം.